റോട്ടറി ക്ലബ് 3211 K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് ഉദയകിരൺ രണ്ടാംഘട്ട പദ്ധതിയിലൂടെ അശ്രണർക്ക് വീട് നൽകുന്നു. 250 കുടുംബങ്ങൾക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ BPL വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതർ സെപ്റ്റംബർ 10 മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. റോട്ടറി ക്ലബ് 3211 ഉൾപ്പെടുന്ന 5 ജില്ലകളിലുള്ള BPL വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതർക്കാണ് ഉദയകിരാൺ പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. പദ്ധതിയുടെ രണ്ടാംഘട്ടത്തിൽ റോട്ടറിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നാണ് ഓണസമ്മാനമായി അശരണർക്ക് വീട് നൽകുന്നത്. മാരക രോഗമുള്ളവർ, വിധവകൾ, വികലാംഗർ, 65 വയസ്സിന് താഴെയുള്ളവർ എന്നിവർക്കും മുൻഗണന നൽകുന്നു. അതേസമയം ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ പരിഗണിക്കുന്നതല്ല. ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 കീഴിൽ 38 അസിസ്റ്റന്റ് ഗവർണേഴ്സ് ഉണ്ട്. അവർക്ക് 162 ക്ലബുകളാണുള്ളത്. ഈ എല്ലാ ക്ലബുകൾക്കും ഒരേ പ്ലാനാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വീടുകളും ഒരേപോലെ ആയിരിക്കും, അതിന് ഡീവിയേഷൻ പാടില്ല, അതാണ് പ്രധാനപ്പെട്ടത്. അടുത്ത വർഷം ജൂൺ 30 പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. 450 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. സ്വന്തം പേരിൽ 3 സെന്റ് മുതൽ 5 സെന്റ് വരെ സ്ഥലമുള്ളവർക്ക് ആ പ്രദേശത്തെ റോട്ടറി ക്ലബ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഓരോ ഭവനത്തിനും 3 ലക്ഷം രൂപ 4 ഗഡുക്കളായി നൽകും. ബാക്കി വരുന്ന 4 ലക്ഷത്തോളം രൂപ അതാത് റോട്ടറി ക്ലബും ഗുണഭോക്താവും കൂടി ചേർന്ന് സ്വരൂപിച്ചാണ് പദ്ധതി പൂർത്തീകരിക്കുക. ഗുണഭോക്താവാകാൻ ആഗ്രഹിക്കുന്നവർ അടുത്തുള്ള റോട്ടറി ക്ലബുമായോ തിരുവനന്തപുരം റവന്യൂ ഡിസ്ട്രിക്ട് ചെയർമാൻ V. അജയ്കുമാർ, AG സുരേഷ് കുമാർ എന്നിവരുമായോ ബന്ധപ്പെടണം. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബ്ബാർ, ഉദയകിരൺ 2 ഡിസ്ട്രിക്ട് ചെയർമാൻ കേണൽ KG പിള്ള ചെയർമാൻമാരായിട്ടുള്ള കമ്മിറ്റിക്കൊപ്പം ഡിസ്ട്രിക്ട് ഡയറക്ടർമാർ, ഡിസ്ട്രിക്ട് ചെയർമാൻമാർ, അസിസ്റ്റന്റ് ഗവർണർമാർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയും മേൽനോട്ടം വഹിക്കും. ഏകദേശം ഒരു 7 ലക്ഷം രൂപ വരുന്ന അത്ര എമൗണ്ടിലാണ് ഈ നിർമ്മാണം നടക്കുന്നത്. 3 ലക്ഷം രൂപയാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ തരുന്നത്. ബാക്കി 4 ലക്ഷം രൂപ നമ്മൾ ഈ ക്ലബുകളിലെല്ലാവരും കൂടെ സ്വരൂപിച്ചിട്ടാണ് നമ്മൾ ഈ നിർമ്മാണം നടത്തുന്നത്. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബ്ബാർ, ഉദയകിരൺ 2 ഡിസ്ട്രിക്ട് ചെയർമാൻ കേണൽ KG പിള്ള, ഡിസ്ട്രിക്ട് സെക്രട്ടറി ജനറൽ റൈനോൾഡ് ഗോമസ്, തിരുവനന്തപുരം റവന്യൂ ഡിസ്ട്രിക്ട് ചെയർമാൻ V. അജയ്കുമാർ, വൈസ് ചെയർമാൻ V. വിജയകുമാർ, തിരുവനന്തപുരം ജില്ലയിലെ അസിസ്റ്റന്റ് ഗവർണർമാർ എന്നിവർ ചേർന്ന് പങ്കെടുത്ത പത്രസമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.